കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ചിലരൊക്കെ ബി ജെ പിയിൽ ചേക്കേറാനുള്ള ശ്രമത്തിലാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്. വരും കാലങ്ങളിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ഇവരൊക്കെ സ്വപ്നം കാണുന്നു. അത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ കളം മാറി ചവിട്ടാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നാടിനെ വർഗീയതയിലാഴ്ത്തി ജനങ്ങളെ ഛിന്നഭിന്നമാക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മതേതര രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു. പാലക്കാട് വടക്കഞ്ചേരിയിലെത്തിയ മന്ത്രി വാർത്താ ലേഖകരോട് സംസാരിക്കവെയാണ് ബി ജെ പിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും വാചാലനായത്. ഇവിടെ ആരാധനാലയം ആരെങ്കിലും നിർമ്മിക്കുന്നതിന് ആരും എതിരല്ല. ആരാധനാലയം നിർമ്മിക്കുന്നതിനും അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നിലപാടുകളുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് ജനത ഒന്നാകെ പോകണമെന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉള്ളത്. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ ചടങ്ങുകളാക്കി മാറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത്തരം രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തുകയാണ് ശശി തരൂരും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. അത് കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റല്ല, ഈ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ ഇന്നലെ അവധി പ്രഖ്യാപിച്ചു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഉച്ചവരെയാണ് അവധിയെങ്കിൽ ഇവിടെ വൈകുന്നേരം വരെയാണ് അവധി കൊടുത്തത്. കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിൽ സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിക്കണം ഇന്നലെ എന്നുള്ളതായിരുന്നു. കേരളത്തിൽ യു ഡി എഫ് ആയിരുന്നു ഇപ്പോൾ ഭരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ചയായിരിക്കും ചിലപ്പോൾ അവധി. ഇങ്ങനെയാണോ മതസാഹോദര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത്? ഇത് ലജ്ജാകരമല്ലേ? എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം? എന്താണ് ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് യു ഡി എഫിലെ മറ്റ് കക്ഷികൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ള അഭിപ്രായം? എന്താണ് ഡി കെ ശിവകുമാർ? ഡി കെ ശിവകുമാർ ആയിരുന്നല്ലോ ട്രെൻഡ്. ഡി കെ ശിവകുമാർ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെട്ടെടുത്ത നിലപാടിനോട് എ ഐ സി സിയുടെ അഭിപ്രായം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം? അപ്പോൾ ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജൻറ്റുമാർ കോൺഗ്രസ്സിലുണ്ട് എന്ന് സൂചിപ്പിച്ചത് ശരിവെക്കുന്ന ഇത്തരം നിലപാടുകൾ ഇപ്പോൾ സ്ലീപ്പർ ഏജൻറ്റ് പരസ്യ ഏജൻ്റായി മാറിയിരിക്കുന്നു, സ്ലീപ്പർ ഏജൻറ്റ് കർസേവ് ഏജൻ്റായി മാറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. യു ടി വി ന്യൂസ്, പാലക്കാട്.